नेतकल सुनल हाय ओ रे है तोर ही बो लमुन Thank you.
വിരലുകളിൽ നീ പിടികൂടി ഞാൻ സംഭ്രമമാർന്നു ദുസ്വപ്നം കണ്ടോനെ ഖുശിയുള്ളേ
ദേഹത്തിൻ നാശത്തിൽ
സുന്ദരമാ നിങ്ങളെ നിർമ്മിച്ചോ ഗാത്രത്തിൻ ഉത്ഥാനം നൽകി സർവർക്കും പ്രതിദാനം യോഗ്യത പോ അരുളിടും ൂതൻ വന്നത്തി വേഗം പോവാനവനെ ധൃതി കൂടി പരിചിത കർത്താവേ ഞങ്ങളോട് കർമ്മ ചെയ്യണമേണ്ടാവോട് കർമ്മ ചെയ്യണമേ നമസ്കാരോ ശുശ്രൂഷയും കഴിക്കും ഞങ്ങളോട് കർമ്മ ചെയ്യണമേ ദൈവമേ നിനക്ക് രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഭാവികളുമായ ഞങ്ങളുടെ മേ തന്നെ അനുഗ്രഹങ്ങളും കാരണേ
രണ്ട് രോഗികളിൽ നിന്ന് ചെറിയപ്പെടുമാറാണേ ആമീൻ. മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിപ്പാനായി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവരുമായുള്ളവേ, അനിത്യമായ ഈ ലോകത്തിൽ നിന്ന് നിന്റെ കരുണയിലുള്ള ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിക്ക് വേണ്ടി ഇപ്പോൾ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം ഇതിൻ്റെ ദാസയ്ക്ക് സൗജന്യമായിട്ട് കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലുള്ള വിരുന്നിൽ താഴ്മക്കാരികളോടുകൂടെ ഇതിൻ്റെ ദാസ്യം ഇരുത്തണമേ. എന്തെന്നാൽ നീ ജീവനുള്ളവനും ജയിപ്പിക്കുന്നവനുമാകുന്നു, ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ഏക ദൈവമേ, നിനക്ക് എന്നേക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. നാഥനെ എന്നാത്മാവേ ഹാലേലൂയ, ഓർക്കുക തൽ പ്രതിദാനങ്ങൾ നശമൊഴിച്ചവനും ചെയ്യും. ഹാലേലൂയ, വേദനകൾക്കേകും ശമനം. എന്റെ ശരീരം ഭക്ഷിച്ച രക്തം പാനം ചെയ്യുന്നു. എന്നിലമർന്നിടുമവനിൽ ഞാനുമർന്നിടുവാസാനം ജീവൻ ഞാനേകിടുമേ. ഓതിയ നീ മൊഴി നിറവേറ്റ വിശ്വാസമിടും മുതലോകം. നിൻവരവിൽ ദിവസത്തിന നോക്കി പാർക്കുന്നേ നാഥ, നിൻ പ്രത്യാശേ നിദ്രീതര നിന്നടിയാരെ കർത്താവേ, കൃപയാ ജീവിപ്പിക്കേ. സൗമൻ ഗാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനമുള്ളതുമായ അവസ്ഥകളെ ശക്തി ധരിപ്പിക്കുകയും ജടീകമായ ശരീരങ്ങൾക്ക് ആത്മീയ അവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും ശ്രദ്ധയോടെ സ്വീകരിക്കുന്നതിനുമായ തന്നെ നാം ഓർത്തമാവത്തപ്പെടുത്തണം. തനിക്ക് സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ക്രമം നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുക്കുലഹുന്യവമോ സദഹായ ലവൽ മേ. മരണമില്ലാത്തവനും അഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളവനും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിൽ ഇരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും നീ നൽകുന്നു. നിന്റെ സംരക്ഷയുടെ പരിശോധിക്കപ്പെടാവതല്ലാത്ത ആഴത്തിൻ പ്രകാരവും സകലത്തെയും കവിയുന്നതായ നിന്റെ മുന്നറിവാൽ ഈ ആയുസ്സിൽ നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആർദ്രകരണയും പ്രകാരം ഇതിനോടുകൂടി അനുയാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുള്ളതിനെ നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്ന് അതിനെ വീണ്ടുകൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇതിനെ നീ കൈക്കൊള്ളണമേ. ഈ നിന്റെ ദാസി മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറികൂടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ മഹത്വപ്രകാരം നീ ക്ഷമിച്ച് മായച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും പൂഴിയാകുന്നെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരിൽ നിന്ന് നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവനില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്നും നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നതിനെ പോലെയും നിന്റെ കൃപയും മനുഷ്യസ്നേഹവും ഈ നിന്റെ ദാസിയുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിൻ്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേടിതപ്പെട്ടിരിക്കുന്ന ആദ്യാദന്മാരുടെ ഉർസ്ലേമ്യ സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിലും ഈ ദാസിയെ നീ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമേഖലമേൽ നീ എഴുന്നള്ളി വരികയും നിന്റെ പരിശുദ്ധ മാലാഖമാർ മൂലം ആകാശത്തിൻ്റെ നാല് കോണുകളിൽ നിന്ന് നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും
സകലത്തെ ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകൾ ഇരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ചേർത്ത് കൊള്ളണമേ. അവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെയും നിന്റെ ഭയങ്കര സമുഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരീര രക്തങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും ദുരിതമാകുന്നു. ആകിയാൽ ഉത്തമനേ ദേതോ നീ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ മനസ്സലിയണമേ. നിന്റെ മുമ്പാകെ ഉണ്ടാക്കുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും പരിവാനിരിക്കുന്ന നരകവേദനയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിൻ്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും യോഗ്യരാക്കണമേ. എന്തെന്നാൽ ദൈവമേ നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യനെ സ്നേഹിക്കുന്നതിനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും സ്തോത്രവും കൃതജ്ഞതയും ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗീയാംഗ്യം വത്സലരേ ആത്മത്തേ മേയതിൽ നിന്നു നീക്കി നയിപ്പാൻ മാനവരെ വീട്ടിടുമ സമയം ഹോരം ദൂരന്മാരെ ദൂരക്കൺ ആത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടയോരെ തന്റെ പരിശോധിച്ചു പാപമലി സമമാണെങ്കിൽ താപമോടാത്മം കേഴുന്നു സൽകർമ്മങ്ങളെ ദർശിച്ച ഉൾക്കുതുകത്തോടോതീഴും ദേവേശാദിന്തിരുമയും രക്തവുമെന്നെ നീതീറ്റി ന്യായസ്ഥാനത്തവരണ്ടും ധൈര്യമെനിക്കേടട്ടെ ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും. സ്തോത്രം മുറിയോറാഹേ മേലേനു ആദാരേ. മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിന്ദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിന്നെ കണത്തതായി സുഗന്ധ ധൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്കും ഈ ദാസിയെ അർഹയാക്കണമേ. മോറൻവാലോഹീ ലിഖിതം പോലവസാനദിന പാരും വാനും വായുമ്പോ താരം സകലം വീഴുമ്പോ ജ്യോതിർനികരം നീങ്ങുമ്പോ നാഥ സാത്വികളോ തന്നെ കത്തിടണം വാഴ്ത്തും ഞാൻ നിന്നെ മുതലോകത്തിൽ റോസലിനും യായി റോസിൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം നിന്നെ പുനരുത്ഥാനത്തിൽ മണ്ണിൽ നിന്നും ജീവിപ്പിക്കട്ടെ. നിന്നെ ഇഷ്ടം ചെയ്തൊരു ധാർമ്മികർ തൻ പ്രാർത്ഥനയാലെ ജീവിത ലക്ഷേ വിശ്രാമം നേടി അന്ത്യേ സർവേശ നിന്നുടെ കരുണ ഭാജനമാ നിന്തിരുനാമം സ്തുതി ചെയ്യണമിവൾ പാർക്കുമോ ബഹോല ബോലുബറുവൽ റൂഹോക്കാദീശോ ത്രം ഭാഷി ചുരലും ജ്യോതിരം പാലം
ചെയ്തോനെ ഞാൻ വിടിയാശിയോളില്ലവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായൻ ഈശ്വരനോ അവരന സൂച്ച ആർദ്രതയാൽ നാഥാദേവാദാസിക്കെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി വളേ ധർമ്മിഷ്ടന്മാരോ തൻവ നീ പാർപ്പിക്കണം ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കണം പ്രാർത്ഥന കേട്ടിവളെ ചെയ്തോരാടത്തൊന്നാകേണ ആതിരയിൽ സ്തോത്രം നാഥ പാടിടട്ടിവൾ നിൻ പേർക്കാതിരഞ്ജീവിക്കുന്നോരും വാഴ്ത്തിട നിന്നെ എന്ന് ആതൃതയാ നാഥ ദേവദാസിക്ക് ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ ബലമായി വാളേ മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പിന്നിനു തുല്യം നിന്നുടെ നാളുകളഹോ ഹല്ലേലൂയ പൂക്കുന്നിൽ വയലെ പൂച്ചെടി പോലെ പാർക്കുമോ ശുഭഹോല പോലെ ബറൂവൽ റൂഹോ കാദീശോ വിനോലം വാദാമുൽ മോലമുൽ മീനാമീൻ മരണമടഞ്ഞൊരു ദാസേന നീ ജീവാസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി സൗമൻകാല കുറിയേനായി സോ ഉയരത്തിൽ നിന്നെഴു നള്ളി ജീവമൃതര ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരുയരോടെഴു നേറ്റു ഉയരവും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ എന്റെ തമ്പാനം ചെയ്തോൽ പാതാളത്തിൽ പോകാനായി വീണാഞ്ഞ എന്നും അവൻ ജീവിപ്പ അങ്ങത്തിട്ട് മരിച്ചത് ഞാൻ എന്നും കാർത്ത തന്നരുളിന്നും അകത്തം മുറിയോറാകെ മേലുവാതാനേ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ സൃഷ്ടിയെ നിപുത്രനാക്കി അനുകൂലമാക്കണമേ കർത്താവേ കുറിച്ച് മരിച്ചവരെ നീ പുണ്യമാക്കണമേ അബ്രഹാമിനെപ്പെട്ടവനാകുന്നു എന്നീ ശരീരാത്മാക്കൾ ശരിയായിട്ട് ഏറ്റുപറയുമാറാകണമേ ആ മീൻ പിതാവാം ദൈവത്തിന്റെ സ്നേഹം ഏകജാതനാം പുത്രന്റെ കൃപ പരിശുദ്ധ സംബന്ധം ആവാസം നാം എല്ലാവരുടെ മേലും പ്രത്യേകാൽ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട കർത്തൃദാസിയുടെ ആത്മാവോടും ദുഃഖത്തിലും വിലാപത്തിലും ഇരിക്കുന്ന എല്ലാവരോടും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള രണ്ടാമത്തെ ശുശ്രൂഷ സമാപിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ശുശ്രൂഷ കൃത്യം ഒരു മണിക്ക് ഭവനത്തിൽ ആരംഭിക്കുന്നതാണ്. അതുവരെയുള്ള സമയത്ത് വേദവാനയിൽ പാട്ടിലൊക്കെ ആയിരിക്കാൻ തക്ക വേണം എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. ജനയും കോഴകളും കൈക്കൊണ്ടി ലവനയ്യോ ഞാൻ ചെയ്യുന്നേ ദിൻ
ृतरचितं मदकरमा ज्ञान
പദം സിദ്ധന്മാരും നിർമ്മല ജ്യോതി സാംദൂതന്മാരും രക്ത സാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും നോമാഗദസിൽ യാത്ര Yeah.
ദൂതൻ വന്നെത്തി വേഗം പോവാനവനെ ധൃതി കൂട്ടി പരിചിതരാനഭ്യർത്ഥിച്ചു യാചനയും കോഴകളും
മാണ്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണ് നേരാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നതോർത്തു. എൻ്റെ ഉള്ളവനിൽ പകരുന്നു, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ നരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവെന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചലാൽ ആഴിയാഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തന്നെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കുമെണ്ണം എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ പ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. ദൈവമേ സ്വനഖ്യോഗ്യമാവുന്നു ബാറക്കുമോ.
നല്ല പേർ സുഗന്ധതൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നതോ നല്ലത്? അതല്ലോ സകല മനുഷ്യരുടെ അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ചിരിയേക്കാൾ വ്യസനം നല്ലത്. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ജ്ഞാനികളുടെ ഹൃദയം വിലാപഭവനത്തിലിരിക്കുന്നു. മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിലത്രേ. മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. മൂഢന്റെ ചിരി കലത്തിന്റെ കീഴേ കത്തുന്ന മുള്ളിന്റെ പൊടുപൊടുപ്പ് പോലെയാകുന്നു. അതും മായയത്രേ. കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു. കൈക്കൂലി ഹൃദയത്തേക്കെടുത്തു കളയുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഗർവമാനസിനേക്കാൾ ക്ഷമാമാനസൻ ശ്രേഷ്ഠൻ. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. പണ്ടത്തെ കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിക്കരുത്. നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. ജ്ഞാനമൊരു അവകാശം പോലെ നല്ലത്. സകല ഭൂവാസികൾക്കും ബഹുവിശേഷം. ജ്ഞാനമൊരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത. ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുവാൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും? സുഖകാലത്ത് സുഖമായിരിക്കാൻ അർത്ഥകാലത്തോ ചിന്തിച്ചു കൊള്ളാം. മനുഷ്യൻ തന്റെ ശേഷം വരുവാനുള്ളതൊന്നും ആരാഞ്ഞറിയാതെ ഇരിക്കേണ്ടതിന് ദൈവൻ രണ്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നു. ഞാനെന്റെ മായാകാലത്ത് ഇതൊക്കെയും കണ്ടു. തന്റെ നീതിയിൽ നശിച്ചു പോകുന്ന നീതിമാനുണ്ട്. തന്റെ ദുഷ്ടതയിൽ ദീർഘായുസ്സായിരിക്കുന്ന ദുഷ്ടനുമുണ്ട്. അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായിരിക്കേമരുത്. പിന്നെ നീ എന്തിനു നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കേമരുത്. കാലത്തിനു മുമ്പേ നീ എന്തിനു മരിക്കുന്നു? നീതി പിടിച്ചുകൊണ്ടാൽ കൊള്ളാം. അതിങ്കിൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത്. ദൈവഭക്തൻ ഇവയെല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോരും. ഒരു പട്ടണത്തിൽ 10 ബലശാലികളുള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്കധികം ബലം. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിന് നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് മനോബോധമുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി. ഞാൻ ജ്ഞാനം സമ്പാദിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതെനിക്ക് ദൂരമായിരുന്നു. ഉള്ളത് ദൂരവും അത്യഗാധവുമായിരിക്കുന്നു. അത് കണ്ടെത്തുവാൻ ആർക്ക് കഴിയും? ഞാൻ തിരിഞ്ഞു അറിവാനും പരിശോധിപ്പാനും. ജ്ഞാനവും യുക്തിയും അന്വേഷിപ്പാനും ദുഷ്ടതാ ഭോഷത്വമെന്നും മൂഢതാ ഭ്രാന്തെന്ന് ഗ്രഹിപ്പാനും മനസ്സു വെച്ചു. മരണത്തെക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. ഹൃദയത്തിൽ കണികളും വലകളും കയ്യിൽ പാശങ്ങളും ഉള്ള സ്ത്രീയെ തന്നെ. ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും. പാപിയോ അവളാൽ പിടിപെടും. കാര്യമറിയേണ്ടതിനെ ഒന്നോടൊന്ന് ചേർത്ത് പരിശോധിച്ചു നോക്കിയിട്ട് ഞാനിതാകുന്നു കണ്ടത് എന്ന് സഭാപ്രസംഗി പറയുന്നു. ഞാൻ താല്പര്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും കണ്ടുകിട്ടാത്തത് 1000 പേരിലൊരു പുരുഷനെ ഞാൻ കണ്ടെത്തി. എങ്കിലും ഇത്രയും പേരിലൊരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്നതത്രേ. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ബാറിക്കുമോ കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചോ അരുളണമേ. നല്ലോർമ നിന്റെ ഞങ്ങളുടെ മേ തന്റെ അനുഗ്രഹങ്ങളും കണ്ടേ
മരണമുള്ളവരെ പാപം രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടപ്രകാരം മരിച്ചവനായ നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവേ അനിത്യമായ ലോകത്തും നിന്റെ കരുണാനുസരണത്തിൽ വാങ്ങിപ്പോയി ഞങ്ങളുടെ ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ നിന്നോട് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമാശ്വാസം നീവൾക്ക് സൗജന്യമായി കൊടുക്കുമാറാകണമേ. നിന്റെ രാജ്യത്തുള്ള വിരുന്നിൽ തോഴ്മക്കാരികളോടുകളെ നീ പന്തിക്കിരുത്തുകയും ചെയ്യണമേ. എന്നാൽ നീ ജീവനുള്ളവൻ ജീവൻ നൽകുന്നവനുമാകുന്നുവല്ലോ. ഒത്തൊരു മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ പിതാപുത്രനും പരിശുദ്ധരുഹായ മാധ്യവുമായ കർത്താവേ, നിനക്ക് എന്തേക്കും ബഹുമാനവും ആരാധനയും കടപ്പെട്ടിരിക്കുന്നു. ഹോഷോ അബുകുല സുബാൻ ലവൽ മീൻ ആമീൻ. പ്രതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്ക് ധാരത്തിൽ നാളിൽ ഉൾക്കൊണ്ടോരുയിരു തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും ബലഭാഗേ. നാമെല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും ബ്രാഹ്മവും മുഗൾഷിയും അനശ്വരമായ നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുന്നതിനും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടുകൂടെ ജീവിപ്പിക്കുന്നവനും ചിതറിയിരിക്കുന്നവരും ബലഹീനതയുള്ള അവസ്ഥകളെ ശക്തി ധരിപ്പിക്കുകയും ചെയ്യുന്നതിനുമായ ജീവനുള്ളവനുമായ ദൈവവുമായ കർത്താവേ, നിനക്ക് സ്തുതി. തൻ്റെ ദാസിയുടെ മരണാനന്ദ ശുശ്രൂഷ അടിയങ്ങൾ നിർവഹിക്കുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുഗുലഭുണ്യവുമോ സ്വാദുഹായവൽമീൻ മരണമില്ലാത്തൊഴിവില്ലാത്തനുമായ ദൈവവും മരണമുള്ള ഒഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവനാഥനുമായ ഞങ്ങളുടെ ദൈവവുമായ കർത്താവേ, സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിലും അവിടെയുള്ള യാത്രയിലെല്ലാവരെയും ഉചിതമായിരിക്കുന്നവയെ അവിടെ നിന്ന് നൽകുന്നു. നിന്റെ സംരക്ഷണത്തിൻ്റെ പരിശോധിക്കപ്പെടാതെ എല്ലാത്തിൻ പ്രകാരവും സകലത്തെയും കവിയുന്നതിൻ്റെ മുന്നറിവാൽ ആയുസ്ലന്ദാസിയുടെ ആത്മാവിനെ അവിടെ നിന്ന് ഇപ്പോൾ നീക്കിയിരിക്കുന്നു. ഇതിൻ്റെ അനുഗ്രഹങ്ങളുടെയും സമ്മതത്തിൻ പ്രകാരവും ആർദ്രകരണയും പ്രകാരവും ഇതിനോടുകൂടെ അതിന് യാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകളിൽ അത് നേരിടുന്ന പ്രതികൂല എതിർപ്പുകളിൽ നിന്നുള്ള ആത്മാവനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊള്ളുമാറാകണമേ. ഇന്നിൻ്റെ ദാസി മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവുകൂടാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ അവിടെ നിന്ന് ക്ഷമിക്കുമാറാകണമേ. നാഥ, ഒരു നാഴിക പോലുമെങ്കിൽ ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാൻ കഴിയുന്നതല്ല എന്നും അവിടെ നിന്ന് നീ ഓർത്തു കൊള്ളണമേ. എന്നാലോ കർത്താ ഹൃദയപൂർവ്വത്തിൻ്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ നിൻ മനുഷ്യ സ്നേഹവും ഇവളുടെ വക്കൽ അവിടെ നിന്ന് കാണിക്കുമാറാകണമേ. പ്രകാശഭവനങ്ങളിലുള്ള നീ വസിപ്പിക്കണമേ. സ്വർഗത്തിലെ ആശ്വാസതലങ്ങളിൽ നീ ഇവൾക്ക് വാസം നൽകുമാറാകണമേ. നിൻ്റെ നിർവ്യാജമായ വചനപ്രകാര ശക്തിയോടും നിന്റെ മഹത്തോടും കൂടി നീഴുന്നള്ളി വരുന്നതായ ആ ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ നീ പന്തിക്കിരുത്തുകയും ചെയ്യുമാറാകണമേ. നാഥ, ഇവളുടെയും ഞങ്ങളുടെയും ലജ്ജാകാര പ്രവൃത്തികളെ അതിൻ്റെ സ്വരൂപത്തിൽ അവിടെ നിങ്ങളെ സൃഷ്ടിക്കുകയും നിൻ്റെ തൃക്കൈകള ഞങ്ങളെ നിറഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ ചേട്ടവും നിൻ്റെ കഷ്ടാനുഭവങ്ങളാ ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്തതുപോലെ അവിടെ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആകിയാൽ മനസ്സിലുള്ളവനെ ദൈവതോ നീ നിന്റെ കരുണ വർഷിക്കുമാറാകണമേ. ഞങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ച് വീണ്ടുകൊള്ളുമാറാകണമേ. ദുഃഖിച്ചിരിക്കുന്നവരെ നീ ധൈര്യപ്പെടുത്തുമാറാകണമേ. പാപങ്ങളാലും തിന്മകളാലും ബലനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാതെ നല്ല അവസാനത്തിന് അവിടെ നിന്ന് യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോട്ടുള്ള പരേതാത്മാക്കളും നിന്റെ വലതുവാ നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോഷോ അബുക്കൂല സുബാൻ ലവൽ മീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം കൈക്കൊള്ളുമാറാകട്ടെ. ആമീൻ. മക്കളിൽ അബ്ബൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹല്ലേലൂയ. പോകുന്ന വയൽ പൂച്ചെടി പോലെ പാർക്കുമോ
മനോലം വാദമുൽ മോലം ഉൽമീനാമീൻ മരണമടഞ്ഞൊരു ദാസിയേ നീ ജീവ സർവതുണർത്തണമേ കബറിനുദ്യാനത്തിനായി സൗമൻ കാലസ്കുറിയേലായി സോ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതര ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നീ അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ ചന്ദ്രക്തമ്പാനം ചെയ്തോൻ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ എന്നും അവൻ ജീവിപ്പ അങ്ങത്തെട്ടു മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിന്ന് മഹത്തം മരമാതിരുയരെ കർത്താവേ കള്ളനു കെട്ടിയ നിന്റെ മരം ദ്രുതത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടിടേണു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദിവനമ്പുരാൻ കൽപ്പിച്ചു നൽകിയ 100 വയസ്സ് സാക്ഷ്യത്തോടെ ജീവിച്ച് ദിവസനത്തിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട അമ്മയെ പ്രത്യാശയോടെ യാത്രയാക്കുവാൻ നമ്മൾ ഈ ഭവനത്തോട് ചേർന്നായിരിക്കുന്നു. വളരെ ഭാഗ്യമുള്ള ഒരമ്മയെന്ന് വിശേഷിപ്പിക്കുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. കാരണം ദിവനമ്പരം നൽകിയ ദീർഘായുസ് അത് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ തലമുറയൊക്കെ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുക എന്നുള്ളത് ലോകത്തിലെ വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അതെല്ലാം കണ്ട് അവരുടെ സ്നേഹവും നന്മകളുമൊക്കെ അനുഭവിച്ച് ദൈവികമായ ശുശ്രൂഷകൾ അനുഭവിച്ച് വളരെ ശാന്തമായ ദിവസനദിയിലേക്ക് ഈ അമ്മ യാത്രയാകുമ്പോൾ ഭൗതികമായി നമുക്ക് ദുഃഖവും വേദനയുമൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും തമ്പരാൻ നൽകിയ വലിയ കൃപകളെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. നിങ്ങളൊക്കെ വൈദിക വിദ്യാർത്ഥികളായി ഈ ഓതറ ദേറായിൽ താമസിക്കുന്ന കാലം തൊട്ട് കുടുംബമായി പ്രിയപ്പെട്ട ബിനുവച്ചന് ഒരു കുടുംബം സഹോദരങ്ങൾ ഇവരോട്ടൊക്കെ ഉള്ളൊരു ബന്ധം നാളുകളിൽ സൂക്ഷിക്കുവാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതിലേറെ സന്തോഷം. ഒന്നൊക്കെ ഈ അമ്മയെ ചില സമയങ്ങൾ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ ഭാഗ്യാവസ്ഥയിൽ ലോകത്തിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം പങ്കിട്ട് അതനുഭവിച്ചറിഞ്ഞ് അത് പകർന്നു കൊടുത്ത് കടന്നു പോകുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഭൗതികമായ സമ്പത്തോ നേട്ടങ്ങളോ അതിനൊക്കെ അപ്പുറമല്ല സാക്ഷ്യമുള്ള ജീവിതം. അതൊക്കെ സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്ന നല്ല സ്മരണകൾ, നല്ല ഓർമ്മകൾ, അത് ദൈവിക ജീവിത അനുഭവങ്ങളിലൂടെ മാത്രം നേടിയെടുക്കുവാൻ സ്വായത്തമാക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ട ദാസിയിലൂടെ കുടുംബം തലമുറ അനുഭവിച്ച വലിയ ഭാഗത്തെ നന്ദിയോടെ നമ്മൾക്ക് ഓർക്കാം. പ്രിയപ്പെട്ട ബിനുവച്ചൻ സ്ഥലത്തില്ല എങ്കിൽ തന്നെയും അച്ഛനോടും ഒരു കൊച്ചുമകൻ വൈദിക വൃത്തിയിൽ ആയിരിക്കുന്നു എന്നുള്ളതും ഏറെ സന്തോഷമുള്ള അനുഭവമാണ്. അങ്ങനെ അതൊക്കെ കണ്ട് അനുഭവിച്ചറിഞ്ഞ് അനുഗ്രഹങ്ങളൊക്കെ തലമുറകൾക്ക് പകർന്നു കൊടുത്ത് ഈ അമ്മ യാത്രയാകുമ്പോൾ ഇനി അമ്മ ജീവിക്കുക മക്കളിലൂടെയും കൊച്ചുമക്കളിലൂടെയൊക്കെയാണ്. തീർച്ചയായിട്ടും ലോകത്തിൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ നേരിട്ട സാഹചര്യങ്ങളുണ്ടാകാം. പ്രതിബന്ധങ്ങളിലൂടെയൊക്കെ നടന്നു പോയ വഴികളുണ്ടാകും. അവിടെയൊക്കെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇദാസ് കാണിച്ചു തന്ന ഉത്തമമായ മാതൃക, ആ ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങൾ, ദൈവിക ബന്ധത്തിൻ്റെ അനുഭവങ്ങൾ, അത് എന്നും കുടുംബങ്ങൾക്ക് പ്രകാശമായിട്ട് നിലനിൽക്കും. അമ്മ ലോകത്തിനും മാറ്റപ്പെട്ട ദിവസന്നിധിയിലേക്ക് യാത്രയാകും. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടെ നിത്യമായ വാസസ്ഥലം നമ്പരാൻ ഒരുക്കിയ ആ കൂടാരത്തിൽ വിശ്രമിപ്പാനുള്ള ഭാഗ്യം നമ്പരാൻ തീർച്ചയായിട്ടും ചേർന്ന വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ നേടിയെടുക്കുവാനും ഉത്തമൻ വിശ്വസ്തനുമായ ദാസി എന്നുള്ള വിളി കേട്ട് പരദീശയുടെ അവകാശിയിൻ കടന്നു വരിക എന്നുള്ള വിളി കേട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽപ്പാൻ ഫിലോസ് ലേഖനത്തിൽ വായിക്കുന്ന പോലെ
നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്നുള്ള ആ ഒരു വലിയ പ്രത്യാലമുണ്ട് കർത്താവ് രണ്ടാമത്തെ വരവെങ്കിൽ. അന്നിനിയും മുഖാമുഖം കാണുന്ന തമ്പുരാനോട് ചേർന്നായിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യങ്ങളിൽ വസിപ്പാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം തമ്പുരാൻ ആശ്വാസം പകർന്നു വരട്ടെ. ദാസി കടന്നു പോകുമ്പോൾ അവനുമായി കിടക്കുമ്പോൾ പറയുന്നുണ്ട്, മക്കളെ, ഞാൻ പ്രിയമച്ഛൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെന്നെ മറക്കരുത്. തീർച്ചയായിട്ടും ആ ഓർമ്മ ആരാധന അനുഭവങ്ങളിലൂടെ ദൈവിക സംസർഗത്തിലൂടെ എന്നും നിലനിൽക്കുവാൻ തക്കവണ്ണം എന്നും അത് നിറവോടെ നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിപ്പാൻ പൂർവികരുടെ സ്മരണ അതെന്നും നമുക്ക് സന്തോഷമാണ്, ജീവനാണ്, സാക്ഷ്യമാണ്. അത് നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ കരുത്തും ബലവും പ്രിയപ്പെട്ടവർക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തോട്ടപ്പുഴ മാർ ഗ്രിഗോറിയോസ് ദേവാലയത്തിൻ്റെതായ പ്രാർത്ഥനകൾ യാത്ര മംഗളങ്ങൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് നേരുന്നു. അമ്മ കാണിച്ചു തന്ന ദൈവിക വഴികൾ പിൻപറ്റുവാൻ ദൈവം തമ്പുരാൻ കൂടുതൽ ശക്തിയും കരുത്തും പ്രിയപ്പെട്ടവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എത്ര യാത്രാമംഗളങ്ങൾ സമയത്ത് പ്രത്യേകമായിട്ട് നേർന്നുകൊണ്ട് അമ്മങ്ങളുടെ പ്രതീസായി ബുദ്ധിമതികളായ കന്യകമാരുടെ ആത്മാക്കളുടെ കൂട്ടത്തിൽ പ്രിയദാസിയും ചേർക്കപ്പെടട്ടെ. അവിടെ നിത്യമായ സന്തോഷം, ഭൂമിയിലെ കഷ്ടതകളും ദുഃഖങ്ങളെല്ലാം തീർന്നു, ഇനിയും നിത്യമായ സന്തോഷമാണ്, ആനന്ദമാണ്. കുരുത്തോൾ പിടിച്ചു നിൽക്കുന്ന സ്വർഗീയ ഗണത്തിൽ ചേർക്കപ്പെടുവാൻ ദൈവം തമ്പുരാൻ കുറവുകൾ ചൊരിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിന് ദൈവം തമ്പുരാൻ പ്രത്യാശയും ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇടവകയുടെയും തിവരമായൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുശോചനം രേഖപ്പെടുത്തിയത് സെൻറ്റ് ഗ്രിഗോർസ് ഓർത്തഡോക്സ് തോട്ടപ്പുഴയിലെ വികാരി സുനിൽ ജോസഫ് അച്ഛനാണ്. ഈ കുടുംബത്തിൽ വന്ന് മാതാവിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്ത എല്ലാ മുഖവും രേഖപ്പെടുത്തിയതിനാൽ ഈ കുടുംബത്തോടുള്ള സ്നേഹം ഈ കുടുംബത്തിൻ്റെ മക്കളുടെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും അച്ഛനുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തി. അജ്ഞാനാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ശുവേവാഴ്ത്തിടുമേ ഭാഗ്യനാട്ടിൽ എൻ്റെ ഭാഗ്യനാട്ടിൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാർ വന്ന മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരും, അതായത് എൻ്റെ മാതാവിനെ പറ്റി അല്പം ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മാതാവിനെ ശുശ്രൂഷിച്ചെൻ്റെ കൊതി തീരുന്നതിന് മുമ്പ് എൻ്റെ മാതാവ് എന്നിൽ നിന്ന് കടക്കുകയാണ് ചെയ്തത്. 100 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുകയും 4-5 തലമുറകളെ അനുഗ്രഹിക്കുകയും അവിടെ എല്ലാ ശുശ്രൂഷയും സ്നേഹവും പങ്കിട്ടതിന് ശേഷം എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് പോവുകയാണ്. എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഒരു പാഠം പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. സഹോദരന്മാർ സഹോദരിമാർ ഉൾപ്പെടുന്ന 7 പേരുണ്ട്. 7 പേരും യാതൊരു നീരസവുമില്ലാതെ വിള്ളലുമില്ലാതെ അവരുടെ കുടുംബങ്ങൾ, അവരുടെ മക്കളെ എല്ലാവരും പരസ്പര സ്നേഹത്തോടും പോകുവാനും വളർത്തുവാനുള്ള സാഹചര്യം എൻ്റെ മാതാവ് കാണിച്ചു, ഒരു മാതൃക കാണിച്ചിട്ടാണ് എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നത്. മരണമെന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആരംഭമാണ്. മരിക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കും ഈ ലോകത്തു നിന്ന് വേർപെട്ടു, പക്ഷെങ്കിൽ നമ്മളൊരു ജീവിതം ആരംഭിക്കുകയാണ് മരണമെന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ഭൗമികമായി ജീവിക്കുമ്പോഴേ അല്പകാലം നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നു. ആ തരുന്ന കാലങ്ങളിൽ എപ്രകാരം ജീവിക്കണമെന്ന് കർത്താവ് നമ്മളെ വീക്ഷിക്കുകയും നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് നന്മയുടെയും തിന്മയുടെയും രണ്ട് ഭാണ്ഡവുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ആ മുകളിൽ ചെല്ലുമ്പോൾ നന്മയുടെയും തിന്മയുടെയും ഭാണ്ഡം തൂക്കി നോക്കുകയും നന്മയുടെ ഭാണ്ഡത്തിന് അതായത് ഭാരം കൂടുതലാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങൾക്കായിരിക്കും സ്വർഗരാജ്യം അവകാശമാക്കിക്കൊള്ളുന്ന ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കും. ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിച്ച് നിർത്തുന്നത് പോലെ മരണാനന്തരം നമ്മളെയും വേർതിരിച്ച് നിർത്തും. ഈ ലോകത്തിലെ അതായത് ജീവിതമെന്ന് പറയുന്നത് മൂന്നക്ഷരം, അതായത് ജനനമെന്ന് പറയുന്ന മൂന്നക്ഷരവും മരണമെന്ന് പറയുന്ന മൂന്നക്ഷരവും ഇടയ്ക്കുള്ളൊരു സംഘർഷമാണ്. ഈ ജീവിതം, ഈ ജനനം മരണം എന്ന് പറയുന്ന ഈ മൂന്നക്ഷരങ്ങൾക്ക് ഉള്ളിലുള്ള സംഘർഷമാണ് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോഴേ വരും തലമുറയ്ക്ക് നല്ലൊരു മാതൃക കാട്ടി പോകുവാൻ തക്കവണ്ണം ഇടയാകണം. ഈ മാതാവിനെ സംബന്ധിക്കുവാണെങ്കിൽ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടു 40 വർഷം ഞാൻ ഈ സ്ഥലത്തിലായിരുന്നു. ഞാൻ മറ്റൊരു സ്ഥലത്ത് താമസിച്ചു, കുടുംബമായി താമസിച്ചു. വരുമ്പോഴൊക്കെയും മാതാവിനെ കാണുന്നു, വർഷത്തിൽ 1-2 പ്രാവശ്യം വരാറുണ്ട്, കാണുക എടുക്കുകയൊക്കെ ചെയ്യുന്നു, സ്നേഹം പങ്കിടുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ മാതാവിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരെയും തുല്യരായി കാണുകയും തൻ്റെ ജീവിതത്തിൽ വന്ന എന്ത് തെറ്റു എന്ത് പ്രശ്നങ്ങളുണ്ടായാൽ തന്നെയും അവരെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുപോകുന്നൊരു സ്വഭാവം എൻ്റെ അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് 7 മക്കളും ഇന്നും പരേതനായ എൻ്റെ സഹോദരൻ ദാസനച്ചാൻ ഒഴിച്ച് ബാക്കി 6 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ യാതൊരു വിധമായ നീരസമോ വെറുപ്പോ ഇല്ലാതെ അവരുടെ മക്കളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോവുകയാണ്. കാരണം ഈ മാതാവിനും 2 സഹോദരിമാരുണ്ടായിരുന്നു. ഈ മാതാവ് 3 സഹോദരിമാർ ഉള്ള ഒരു കുടുംബത്തിലാണ് 3 സഹോദരിമാരാണ് ഇവരുണ്ടായിരുന്നത്. 2 പേർ ഈ ലോകം വിട്ടു പോയി. പക്ഷേ അവരും ആ 2 സഹോദരിമാരും എൻ്റെ മാതാവുമായിട്ടുള്ള സ്നേഹം എനിക്ക് നേരിൽ കാണുവാനും അത് അനുഭവിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചെന്നുള്ളതാണ്. ആ ഒരു ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചത്. ലൂക്കോസിന് ശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഏകജാതനായ പുത്രൻ്റെ വേർപാടിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്ന വിധവയായ സ്ത്രീ വിലപിക്കുന്ന സമയത്ത് കർത്താവ് കടന്നു ചെല്ലുകയും അവളോട് പറയുകയാണ്, കരയണ്ട എന്നൊരു ശബ്ദം പറയുകയും ചെയ്യുകയാണ്. നമ്മൾ പ്രത്യാശയില്ലാത്തവരെ പോയി, പ്രതീക്ഷയില്ലാത്തവരെ പോയി വിലപിക്കേണ്ട ആവശ്യമില്ല. 100 വർഷമെന്ന് പറയുന്നത് 100 വർഷം കുറച്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ മാതാവിനെ സംബന്ധിക്കുവാണെങ്കിൽ ഏകദേശം 100, 101, 102 വയസ്സോളമുണ്ട് എൻ്റെ കണക്ക് കൂട്ടലിൽ. പക്ഷേ ഈ 102 വയസ്സിനുള്ളിൽ 4-5 തലമുറയെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം, അവിടെ ശുശ്രൂഷ ലഭിക്കുവാൻ തക്കവണ്ണം എൻ്റെ മാതാവിനിടയായി. ഓട്ടമോടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി ജീവകിരീടം എൻ്റെ അമ്മ പ്രാപിക്കും. അതുപോലെ തന്നെ ഈ ഭവനത്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ കതവ് തുറക്കുമ്പോഴേ, ഈ ഡോറ് തുറക്കുമ്പോഴേ എൻ്റെ മാതാവിനെ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ മുഖം മറ്റുള്ളവർ കാണുന്നത്. എന്തെന്നാൽ എൻ്റെ മാതാവ് രാവും പകലുമില്ലാതെ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടിയും, എൻ്റെ മാതാവിൻ്റെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോട് വിലപിച്ചൊരു മാതാവാണ്. എല്ലാവിധമായ സുഖ ദുഃഖങ്ങൾക്ക് വേണ്ടിയും കർത്താവിനോട് കണ്ണുനീരോട് പ്രാർത്ഥിച്ചൊരു മാതാവാണ്. കാരണം ഉച്ചയ്ക്കും വൈകിട്ടും സമയമെന്നില്ലാതെ തലയിൽ തോർത്തിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു അനുഭവം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പാതിരാത്രിയൊക്കെ എൻ്റെ ഭവനത്തെ എൻ്റെ അമ്മ 2 തോർത്താണ് വയ്ക്കുന്നത്. ഒരു തോർത്തെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയും മറ്റു തോർത്ത് അമ്മ ആഹാരം കഴിച്ചതിന് ശേഷം കൈകളും തോർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുവാണ്. പുരോഹിതന്മാരും മറ്റുള്ളവരെ ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോഴേ ആ പ്രാർത്ഥിക്കുന്ന തോർത്ത് തലയിലിട്ടുകൊണ്ട് കുനിഞ്ഞ് അവരെ എണ്ണിക്കാൻ വയ്യെങ്കിൽ തന്നെ അവരെ ബഹുമാനിച്ചുകൊണ്ടായിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഒരു നല്ലൊരു മാതൃക ജീവിതം മക്കളെ കാണിക്കുവാൻ തക്കവണ്ണം, എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം എൻ്റെ മാതാവിന് സാധിച്ചെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്ന് അനേക മാതാപിതാക്കന്മാർക്ക് ഈ മക്കളുടെ ഒരു സൗഭാഗ്യം ലഭിക്കാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നുണ്ട്. ഈ കേരളത്തെ സംബന്ധിക്കുവാണെങ്കിൽ ആരാധനകൾ ധാരാളമുണ്ട്, പ്രാർത്ഥിക്കുവാൻ സ്ഥലങ്ങളുണ്ട്. പക്ഷേ വാർദ്ധക്യ സമയം എത്തുമ്പോൾ അവരുടെ ക്ഷേമം അന്വേഷിക്കുവാനോ അവരെ ശുശ്രൂഷിക്കുവാനോ അവരെ കരുതുവാനോ ഇല്ലാത്ത അനേക കുടുംബങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. ഈ മാതാവ് മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ദാസനച്ചാൻ ഒഴിച്ച് ബാക്കി എല്ലാ മക്കളും ഞങ്ങളെല്ലാവരും സ്പൂണ് കൊണ്ട് വെള്ളം കോരി കൊടുക്കുവാനും ആ മിഴികൾ കൊണ്ട് ഞങ്ങളെ നോക്കുവാനും ഒക്കെ സൗഭാഗ്യം ഈ മാതാവിന് ലഭിച്ചു. 6 പേരും ഈ സമയത്തുണ്ടായിരുന്നു. ഏത് സമയത്ത് വിളിച്ചാലും ആ സമയത്തിൻ്റെ സഹോദരങ്ങളെല്ലാം ഓടിവരും, വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്യും. അതായത്
ഒരു ഭേദമില്ലാതെ എല്ലാവർക്കും വേണ്ടിയും അഹോരാത്രം പ്രാർത്ഥിച്ച് അതായത് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയൊരു മാതാവാണ് എന്നെ കടന്നു പോകുന്നത്. എൻ്റെ മനസ്സിൽ പറയുന്നു, എൻ്റെ മാതാവ് വീണ്ടും ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഭാഗ്യവാനായിരുന്നു. എൻ്റെ ഈ കുടുംബത്തിൻ്റെ ഒരു വിളക്കാണ്, ഒരു പ്രകാശമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എപ്പോഴും ഞാൻ ഇവിടെ കിടക്കുമ്പോൾ, മാതാവ് പിടി കട്ടിലിട്ട് കിടക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ സമീപത്താണ് കിടക്കുന്നത്. സന്ധ്യയാകുമ്പോൾ എൻ്റെ മാതാവ് പറയും, മകനെ എന്നെ മകനെ മകളെ എന്നല്ലാതെ മരുമക്കളെയോ മക്കളെയോ മകനെ മകളെ എന്നല്ലാതെ മറ്റു ശബ്ദം ഉപയോഗിക്കത്തില്ലായിരുന്നു. സന്ധ്യയാകുമ്പോൾ നോക്കും ആ സോഫ സെറ്റിൽ ഞാനുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലായെങ്കിൽ എന്നെ വിളിച്ചിട്ട് അവിടെ കിടത്തും. ഞാൻ ആ സോഫ സെറ്റ് കട്ടിനോട് ചേർത്തിട്ട് കിടക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ, രാത്രി സമയങ്ങളിൽ എൻ്റെ മാതാവെ ഉണർന്നിരുന്ന് എൻ്റെ ശരീരത്തിൽ തിരുമുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഒരു കൊച്ചു കുഞ്ഞ്, അതായത് 65-68 വയസ്സുള്ള എൻ്റെ ഒരു കൊച്ചു പിഞ്ചു പൈതല് അമ്മയുടെ ഇളയൊരു പുത്രനെ സമീപത്ത് കിടക്കുന്നതായിട്ട് എൻ്റെ അമ്മയ്ക്ക് തോന്നിയിട്ട് ആ കരങ്ങൾ കൊണ്ട്, ആരോഗ്യമില്ലാത്ത കരങ്ങൾ കൊണ്ട് തിരുമുന്നതായിട്ട് എനിക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെ മാതാവിനെ ശുശ്രൂഷിച്ചേ ഞാൻ മതിയായിട്ടില്ല. എൻ്റെ മാതാവ് ഇനിയും ജീവിച്ചിരുന്നുവെങ്കിൽ മനസ്സ് തുറന്ന് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം എനിക്ക്, അതായത് പറയുന്നുണ്ട്, അമ്മ അതായത് നിനക്ക് ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കുവാൻ, നിനക്ക് നന്മയുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. വാർദ്ധക്യ സമയത്ത് പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കന്മാർ തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ആഗ്രഹം കൊടുക്കുന്നുവെങ്കിൽ അവരുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ നിൽക്കും. ഞാൻ എന്തിനാണ് എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ മാതാവിനെ ഇവിടെ കിടത്തിയെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരിൻ്റെ ഫലമാണ് എനിക്ക് ഒരു ഭവനം കർത്താവ് തന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ മാതാവിനെ കണ്ടതിന് ശേഷം മാത്രം എന്നെയോ എൻ്റെ ഭാര്യയോ എൻ്റെ കുടുംബത്തെയോ എൻ്റെ സഹോദരങ്ങളെ കണ്ടാൽ മതി എന്നുള്ള ഉറച്ച തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ കതവ് തുറക്കുമ്പോൾ എൻ്റെ മാതാവിൻ്റെ മുഖം മറ്റുള്ളവർ കാണുന്നുള്ള തീരുമാനം ഞാൻ എടുത്തുകൊണ്ട് ഈ സിറ്റ് ഔട്ടിൽ എൻ്റെ മാതാവിനെ കിടത്തിയിരുന്നത്. അത് അവസാനമുണ്ടല്ലോ, ഏത് സമയത്ത് പോകുമ്പോഴും ഞാൻ ഷട്ടിടുമ്പോൾ എൻ്റെ മാതാവിനോട് ചോദിക്കുന്നു, മോനെ നീ എവിടേക്ക് പോകുന്നു എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പള്ളിയിൽ പോകുന്നു പറയുമ്പോഴേ, പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞാൽ സാധാരണ ദേവാലയത്തിലേക്ക് പോകുന്നത് ഒരു കൗമ ആരംഭിക്കുന്ന മുമ്പ് തന്നെ ഞാൻ പള്ളിയിൽ എത്താറുണ്ട്. 6:30 ഞാൻ പള്ളിയിൽ എത്തും. അതിനുള്ള ഒരുക്കം ഞാൻ ശനിയാഴ്ച ചെയ്യും. വെളുപ്പിനെ 4 മണിക്ക് എണ്ണിക്കും. എണ്ണിച്ച് അമ്മയ്ക്ക് കൊടുക്കേണ്ടതായ ചായയും മരുന്നും ടോയ്ലറ്റ് കൊണ്ടുപോകുന്നെല്ലാം ചെയ്ത് അമ്മയോട് പറയും, അമ്മയെ ഞാൻ ദേവാലയത്തിലേക്ക് പോകുന്നു. അങ്ങനെ എന്നെ അനുഗ്രഹിച്ച എൻ്റെ മാതാവ് വിടുന്നുണ്ട്, വിടാറുണ്ട്. എവിടെ പോയാലും എൻ്റെ മാതാവിനോട് പറയാതെ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് പോയിട്ടില്ല. എൻ്റെ മാതാവിനെ എത്രമാത്രം ഞാൻ സ്നേഹിച്ചു കരുതി, ആ മാതാവിൻ്റെ അനുഗ്രഹം എന്നോട് കൂടെയുണ്ട്, എൻ്റെ സഹോദരങ്ങളോട് കൂടെയുണ്ട്. എൻ്റെ സഹോദരങ്ങളെന്ന് പറയുന്നു, അവരും എൻ്റെ മാതാവെന്ന് പറയുന്നാൽ അത് ഏത് സമയത്തും എൻ്റെ മാതാവിൻ്റെ ആ ആവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ ഓടിയെത്തും സഹോദരങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മരുമക്കളെ, 3 പേരെയും മക്കളെന്നല്ലാതെ മറ്റൊന്നും വിളിച്ചിട്ടില്ല. സ്നേഹം പങ്കിട്ടൊരു മാതാവാണ് എന്നിൽ നിന്ന് കടന്നു പോകുന്നത്. സുനിശ്ചിതവും അനിശ്ചിതമായ ഒന്ന് മരണമെന്ന് പറയുന്ന പ്രിയമുള്ളവരെ, ഏത് സമയത്ത് എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ആ സമയത്ത് ആരൊക്കെ നമ്മളെ അടുത്തുണ്ട്, ആരൊക്കെ നമ്മളെ നോക്കും, നമ്മളെ ശുശ്രൂഷിക്കുമെന്ന് നമുക്ക് പറയുവാൻ പറ്റത്തില്ല. മരണം നമ്മുടെ കൂടെയുണ്ട്. അതാണ് വിരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം. വിലാപ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, വിരുന്ന ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു രംഗം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെയും നമ്മുടെ മക്കളുടെ ആയ വിദ്യാഭ്യാസവും അവരുടെ സാമ്പത്തികസ്ഥിതികളും എല്ലാവിധമായ ദൈവം കൊടുത്തതായ അനുഗ്രഹങ്ങളെ എടുത്തെടുത്ത് കാണിക്കുന്ന ഒരു സന്ദർഭമാണ് വിരുന്ന് ഭവനം എന്ന് പറയുന്നത്. പക്ഷേ വിലാപ ഭവനത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഇതുപോലെ കിടക്കും, എനിക്കും ഇതുപോലെ സംഭവിക്കും എന്നുള്ള ഒരു കുറ്റബോധം, ആ ഒരു മോഹം, മരണത്തെപ്പറ്റിയുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടും. അതാണ് പറയുന്നത് വിലാപഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം. അതായത് വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിലേക്ക് പോവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ മരണം ഉണ്ട്, അത് സുനിശ്ചിതമാണ്. അതെപ്പോഴെങ്ങനെ ഏത് രീതിയിൽ സംഭവിക്കുന്നു ആർക്കും അറിയാത്തതിനാൽ നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതായത് ലാസറിൻ്റെ ധനവാൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ധനവാൻ ലാസറും ഈ ലോകത്തിൽ ഒരു സമയത്ത് ജീവിച്ച വ്യക്തികളായിരുന്നു. രണ്ടുപേരും മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് നേരിട്ടതായ അനുഭവത്തെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ എന്താണ് അവർ കാണുന്നത്? സുഖലോലുപനായി ധനികൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദരിദ്രനായ ലാസറിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ പോലും ആ ധനവാന് സാധിച്ചിട്ടില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതൊക്കെയും നമ്മുടെയല്ല, ഇത് മറ്റൊരു ഏതോ വ്യക്തിയുടെയായിരുന്നു. ഇന്നലെ ആരുടെയോ വ്യക്തിയുടെയിൽ ഉണ്ടായിരുന്നു, നമുക്ക് തന്നിരിക്കുകയാണ്, നമുക്കൊരു ദാനമായി തന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതം നോക്കും,
കുറച്ച് സമയം നോക്കും. അതിനുശേഷം ഇതെടുത്ത് മറ്റൊരു വ്യക്തിക്ക് പോകുവാൻ തക്കവണ്ണം ഒരിക്കലും അവസരമുണ്ടാക്കാത്ത രീതിയിൽ നമ്മളെപ്പോഴും എൻ്റെ തമ്പുരാൻ തന്നിരിക്കുന്ന ദാനങ്ങളെ, അനുഗ്രഹങ്ങൾ, കൃപകളെ ഓർത്തുകൊണ്ട് എപ്പോഴും അവനെ പാടി പുകഴ്ത്തി സ്തുതിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പങ്കിട്ടുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അതായത് സ്വർഗത്തിൽ നിന്നുകൊണ്ട് ധനവാൻ പറയുന്നത്, പാതാ നരകത്തിൽ കിടന്നുകൊണ്ട് ധനവാൻ പറയുകയാണ് അവൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കിൻ്റെ നാവിനെ തണുപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. മരണാനന്തരം രണ്ട് സ്ഥലത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ സ്വർഗത്തിലുള്ളവരൊക്കെ നരകത്തിലേക്കോ നരകത്തിലുള്ള സ്വർഗത്തിലേക്കോ പോകുവാൻ സാധ്യമല്ല. അവർ വിലപിക്കും, ആ വിലാപം നമ്മൾ കേൾക്കും. പക്ഷെങ്കിൽ ഈ ചുരുക്കകാല ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മകൻ മകളായി, ഒരപ്പൻ അമ്മയായി, ഒരു സഹോദരങ്ങളായി സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ദൈവഭയത്തിലെ ദൈവകൽപ്പന പ്രകാരം ജീവിച്ച് ഈ ലോകം വിട്ടു പോകുന്നുവെങ്കിൽ അതിലാണ് കർത്താവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവനെ അവന് നിത്യജീവൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നതിനെ മരിക്കയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ. ആയതിനാൽ നമ്മുടെ ജീവിതത്തിലെ അല്പകാലം ഈ ലോകത്തിൽ തരുമ്പോൾ ദൈവഭയത്തോടും ദൈവകൽപ്പന പ്രകാരവും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സ്തുതി പാടിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം എപ്പോഴും ഇടയാകണം. ഒരു മരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് സംഭവിക്കും. സ്വർഗത്തിൽ അവകാശികളായി തീരുവാൻ തക്കവണ്ണം, ആ വിളി കേൾക്കുവാൻ തക്കവണ്ണം, ചെമ്മരിയാട് സ്ഥാനത്ത് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ ഈ ലോകത്ത് നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് ദൈവകൽപ്പന പ്രകാരം ജീവിച്ചാൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് യാതൊരു സംശയവുമില്ല. 2 കൊരിന്ത്യർ 5:10 പറയുകയാണ്, അവനവൻ ശരീരത്തിൽ ഈ ലോകത്തിലിരിക്കുമ്പോൾ നന്മയാണെങ്കിൽ തിന്മയാണെങ്കിലും അവൻ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു അവസരമുണ്ടാകും. ആ കണക്ക് ബോധിപ്പിക്കുന്ന സമയത്ത് ആ നന്മയുടെ ഭാണ്ഡത്തിന് ഭാരം കൂടണം. അവൻ ഈ ലോകത്തിൽ ചെന്ന് നന്മ എപ്രകാരമെന്ന് കർത്താവ് നമ്മൾ ചിന്തിക്കും. നമ്മൾ ബാഹ്യമായിട്ട് നോക്കുമ്പോഴേ ഒരു തെറ്റ് പ്രവൃത്തിയും ചെയ്യുന്നില്ല, നല്ലവനെന്ന് പറയുവാൻ പറ്റത്തില്ല. ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലെ അന്തരംഗത്തിലെ സത്യമല്ലോ ഞാൻ ഇച്ഛിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആയതിനാൽ നമ്മുടെ ചിന്തകൾ വരെ അതാത് സമയത്ത് കർത്താവ് ഉടൻ തന്നെ നോട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫലമാണ് ഈ ചുരുക്കകാല ജീവിതം നമ്മൾ അവസാനിച്ച് അവിടെ എത്തുമ്പോൾ നമുക്ക് ആ സൗഭാഗ്യം ലഭിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, എൻ്റെ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയിലൂടെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ തലമുറകളൊക്കെയും ഞങ്ങൾ അതേ ജീവിതം പങ്കിട്ടുകൊണ്ട് ആ സ്നേഹത്തിന് യാതൊരു വിള്ളലും ഉണ്ടാകാതെ പോറലുമുണ്ടാകാതെ ജീവിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സദാ സന്നദ്ധരായി നീടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്നെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്നെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ തേജസോടെ ഞാൻ കാണുന്ന നേരം തിരുമാർബോടണഞ്ഞിടുമേ. തേജസോടെ ഞാൻ കാണുന്ന
ശുഭഹോല ബോലുറുവൽ റുഹോ
നോക്കാതീശോ വിലയിനാരും അനുഗ്രഹങ്ങളും കണ്ണകളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും കഴിച്ചുമാറാണ്. മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിപ്പാനായി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായുള്ള ഉപയ നിത്യമായി ലോകത്തിൽ നിന്ന് നിന്റെ കരുണയിലുള്ള ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഈ മാതാവിന് വേണ്ടി ഇപ്പോൾ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം ഇവൾക്ക് നീ സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലുള്ള വിരുന്നിൽ തോൾമക്കാരികളോടുകൂടി ഇവളെ ഇരുത്തേണമേ. എന്തെന്നാ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാകുന്നു, ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ഏകദൈവമേ. നിനക്ക് എന്നേക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. ഓർക്കുക തൽ പ്രതിദാനങ്ങൾ നശമൊഴിച്ചവനം ചെയ്യും. ഹാലേലുയ്യ വേദനകൾ കേകും ശമനം ബാറിക്കുമോൻ ശുബോല പോലെ ഉറവൽ റുഹോ കാതിശോമിനോലം അമിനോലം വൽ എൻ്റെ ശരീരത്തേനാ നോക്കി പാർക്കുന്നേനാഥ നിൻ പ്രത്യാശ നിദ്രീതര നിന്നടിയാരെ കർത്താവേ കൃപയാൽ ജീവിപ്പിക്കണം. സൗമൻ കാലോ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കണ്ണുകളും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതികളും സദാ നേരവും ഇടപെടാതെ കരകയറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനമുള്ളവയുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജടീകമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നതിനുമായ കർത്താവിനെ നാം മഹത്വപ്പെടുത്തണം. തനിക്ക് ഈ മാതാവിൻ്റെ മരണാനന്ത ശുശ്രൂഷ നിർവഹിക്കുന്നതായ ഈ സമയത്തും എല്ലാ നേരങ്ങളിലും കാലങ്ങളിലും ഒടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഗുലോൻ യോമോ സുതഹയാൻലവോൽമീ മരണമില്ലാത്തവനും അഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിലിരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തൻ്റെ കയ്യിലിരിക്കുന്നവനുമായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവയും സകലരുടെയും സഹായത്തിന് രക്ഷയ്ക്കുമായി നീ മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിലും അവിടെയുള്ള കാരവും സകലത്തെയും കവിയുന്നതായ നിൻ്റെ മുന്നറിവിനാൽ ഈ ആയുസ്സിൽ നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിൻ്റെ അനുഗ്രഹങ്ങളിലെ സമ്പത്തിൻ പ്രകാരവും ആദരകർണയിൻ പ്രകാരവും ഇതിനോടുകൂടി അനുയാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകൾ അതിൽ നിന്ന് നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്നിനെ വീണ്ടുകൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇവളെ നീ കൈക്കൊള്ളണമേ. ഈ ദാസി മനസ്സോടും മനസ്സുകൂടാതെയും അറിവോട് അറിവുകൂടാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിൻ്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബോധത്തിന് പ്രകാരം നീ ക്ഷമിച്ച് മായച്ചു കളയണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരും പൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ ഒരുവൻ പോലും പാപം കൂടാതെ പാപമില്ലാത്തവനെന്നും ഒരു നാഴിക പോലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാൻ കഴിയുന്നതല്ല എന്ന് നീ ഓർത്തു കൊള്ളയണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിൻ്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിൻ്റെ കൃപയും മനുഷ്യ സ്നേഹമുള്ള പക്കൽ നീ പാണിക്കണമേ. പ്രകാശത്തിൻ്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ ഊർശ്ലേമ സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിലും ഇവിടെ നീ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിൻ്റെ വചനപ്രകാര ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമേഘങ്ങളിൽ നീ എഴുന്നള്ളി വരികയും നിൻ്റെ വിശുദ്ധമാലാഖമാർ മൂലം ആകാശത്തിൻ്റെ നാല് കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിലിരിക്കുന്നവർ ഉയർത്തു നിൽക്കുകയും ചെയ്യുന്നതായ സമയത്ത് കർത്താവേ, ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസിയെ നീ അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ഓർത്തു കൊള്ളയണമേ.
ഞങ്ങളുടെയും തെറ്റുകളെയും കുറ്റങ്ങളെയും കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃക്കരങ്ങളാൽ ഞങ്ങളെ മനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ നിന്റെ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നീ അച്ചാരമായി നൽകിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി നീ ഞങ്ങളെ ന്യായം വിധിക്കുന്നുവെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ ദൈവതോ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. കരുണയുള്ളവനെ മനസ്സിലിയണമേ. നിന്റെ മുൻപാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരകവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ദുഃഖത്തിലെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിന് നിന്റെ വരവിൻ്റെ അവസാന നാളിൽ നിന്റെ മുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് നീ യോഗ്യരാക്കണമേ. എന്തുകൊണ്ടെന്നാ ദൈവമേ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്തും എന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. രക്ഷകനെ നീൻ ഗാത്രത്തെ ഭക്ഷിച്ചു നീ ശ്രീയാസം നീക്കി ദേവി പേ അണീണം നിന്നെ നോക്കും അവരിൽ കാന്തി പാർക്കുമോ ോവൽ റോഹോ കാദീശോ മിനവോലം വാദാമിൽ വോലം വൽ മീനാമി ഏഴു നല്ലു രാജ മുകിലഴകീൻ മേലായ ഹോശിനായിടുന്നു ഭയവാൻമാതൻ മുൻകോമ്പിൽ ീട്ട് അങ്ങേഴ്പാന പോയിടുന്നു പറയോറാകെ മേലായി റൂകാതാകെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ നിന്റെ പുനരുദ്ധാന ദിവസത്തിന്റെ ശിശുവിനെ നിബദ്ധനാക്കി അനുകൂലമാക്കണമേ. ഭർത്താവിന്റെ ആശ്രിതയെ കുറിച്ച് മരിച്ച് നിവരനായി നോക്കിപ്പാർക്കുന്നയുള്ള മരിച്ചവരെ നീ പുണ്യമാക്കണമേ.